അതായത് ഇവിടെ ഒരു മാസത്തെ വരുമാനം പ്രസിഡന്റ് കാണിച്ചിട്ടുള്ളത് 133,358 രൂപയാണ് നെയ്യിൻ്റെ വരുമാനം. പക്ഷേ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഒരു മാസത്തെ വരുമാനം 53,000 ചില്ലറയാണ് വരുമാനം ഒരു മാസം. അപ്പോൾ ഒരു 4.5 ലക്ഷം രൂപ വരെ ഡിഫറൻസാണ് ഒരു വർഷത്തിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ പാല് പുള്ളി ഒരു 25 ലിറ്റർ പാല് കാലത്തും ഉച്ചയ്ക്ക് ആയിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. കാലത്ത് 20 ഉച്ചയ്ക്ക് ഒരു 5 അത് ഒരു 8ാം മാസത്തിൽ പിടിക്കപ്പെടും ചെയ്തു, 2 മാസം മുമ്പ് പിടിക്കപ്പെടും ചെയ്തു. അതായത് ഇവിടെ ആൾക്കാർ ജനങ്ങൾ വരി നിൽക്കുകയാണ് പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വരി നിൽക്കുമ്പോൾ എന്താ പാല് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. പാല് കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ 8 മണിക്കാണ് പാല് വരുള്ളൂ, അത് വന്നു കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് പാല് കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ തപ്പിപ്പോൾ 2 ജഗ്ഗിൽ പാലിരിക്കുന്നുണ്ട്, അതായത് ഒരു 40 ലിറ്ററോളം പാലിരിക്കുന്നുണ്ട്. അത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രസിഡന്റിന് കൊണ്ടുപോകാമെന്ന് ജോലിക്കാർ പറഞ്ഞു. പ്രസിഡന്റിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതല്ല, ഇവിടെ ആൾക്കാർ പ്രസിഡന്റിനൊക്കെ 8 മണിക്ക് വരുമ്പോൾ പാല് കൊണ്ടുപോയാൽ മതി, ഈ പാലെടുത്ത് ആദ്യം ഇവിടെ വന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഏ സമ്മതിച്ചില്ല പ്രസിഡന്റ്. ഞാൻ എന്ത് ചെയ്തു, ബലമായിട്ട് പിടിച്ച് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. ബലമായിട്ട് ഒഴിച്ച് അവർ എല്ലാ ജനങ്ങൾക്കും പാല് നൽകി ആ വരി ഇവിടുത്തെ തിരക്ക് ഒഴിവാക്കുകയും ചെയ്തു തന്ന്. അതുപോലെ തന്നെ വ്യാജ വൗച്ചർ എഴുതി പ്രസിഡന്റ് തീറ്റ ഇവിടെ നിന്ന് 3-4 പേരുടെ പേരിൽ എഴുതി കൊണ്ടുപോവാണ്. അതായത് ഇവിടെ അങ്ങനെ ഒരാൾക്കാർ പാലളക്കണില്ല, പാലളക്ക അതായത് 10 വർഷം മുമ്പ് പാലളന്ന ആൾക്കാരുടെ പേരിലൂടെ 1 ലിറ്റർ പാൽ ഉച്ചയ്ക്ക് കൊണ്ടു അളന്നിട്ട് കാലത്ത് അളക്കണില്ല, അത് ഉച്ചയ്ക്ക് അളന്നിട്ട് ആ മെമ്പർഷിപ്പ് കട്ടാവാതിരിക്കാൻ ഈ ഭരണസമിതിയുടെയും കൂടിയും തീരുമാനം പ്രകാരമാണ്. ഈ പ്രസിഡന്റ് ഇത്രയും അഴിമതി ഇവിടെ ചെയ്യണ്ടല്ലോ, അത് ഈ ഭരണസമിതി 6 അംഗങ്ങൾക്കും കൂടി ചുമതലപ്പെട്ടാണ്. അതായത് 1 അംഗം ഒഴിച്ച് ബാക്കി ഈ 9 അംഗത്തിൽ 1 അംഗം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ കളവിൽ കൂട്ടുണ്ട്. അതായത് ഇവൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നുണ്ട്, അവൻ പറഞ്ഞു അത് വ്യാജമാന്ന് പറഞ്ഞു, എഡിറ്റിംഗ് ആണെന്ന്. ഒരിക്കലല്ല, അതൊരിക്കലുമല്ല. അതായത് ഇവിടെ തെളിയിക്കാൻ നമുക്ക് ഫോറസ്റ്റിൽ ഇപ്പോൾ പല ഇതുകളുണ്ട്. ഇതായത് ഈ ക്ഷീരവ്യവസായ ഓഫീസിലും ഈ മീറ്റിംഗ് അവർ റെക്കോർഡ് ചെയ്യുന്നെയാണ്, ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് തന്നെയാണ് റെക്കോർഡ് സ്ഥിരീകരിക്കുന്നത് അവർ. ഇവന് മാത്രം ഇത് റെക്കോർഡ് ചെയ്യും. ആ കുട്ടീനെ കാല് പിടിക്കാൻ പോയത് വാൻ, അതായത് ഞാൻ കയറെടുക്കേണ്ട വരും നീ കാരണം കൊണ്ടെന്ന് പറയണം. അതായത് നീ എല്ലാ കളവും പറയരുത്, പ്രസന്നായിട്ട് ഈ പാല് പിടിച്ചെന്ന് തൊട്ട് പാല് വേണമെങ്കിൽ ബില്ലെഴുതിക്കോ. അതായത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭൂജം കൂടി ഇട്ടാൽ മതി, 120 ഭാഗത്ത് ഒരു ഭൂജം കൂടി ഇട്ട് കഴിഞ്ഞാൽ 1200 അതിൻ്റെ അപ്പുറത്ത് ഒരു എം കൂടി ഇട്ടോ വേണമെങ്കിൽ. 2 വർഷം കഴിഞ്ഞു, 2021 ഫെബ്രുവരി 11 തൊട്ട് പുള്ളി പാല് കൊണ്ടു തുടങ്ങിയത് കൊടുത്ത്. അതായത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു കൂടെ, അദ്ദേഹത്തിൻ്റെ പേരിൽ അവിശ്വാസ പ്രമേയവും കോടതിയിൽ കേസ് കൊടുത്ത് ഇവർ കട്ടണമെന്നുകൊണ്ട് അവരെ പുറത്താക്കുന്നത് കൊടുത്ത്. അവർ കോടതിയിൽ പോയി ട്രൈബ്യൂണലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. അവർ അവർ വിധിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 കൊല്ലത്തെ ശമ്പളവും ഈ സൊസൈറ്റി നൽകേണ്ടി വരും, ഈ നഷ്ടം മുഴുവൻ ഈ സൊസൈറ്റി സഹിക്കേണ്ടി വരും. അതായത് ഇവിടുത്തെ കർഷകർ പാല് കൊണ്ട് അളന്നാലാണ്, പശുവിനെ കറന്ന് പാല് കൊണ്ട് അളന്നാലാ ഇവിടെ ഈ സൊസൈറ്റി നിലനിൽക്കുള്ളൂ. കർഷകരെല്ലാവരും ഒരു ദിവസം സമരം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു തുള്ളി പാലുകൂടെ അളക്കാണ്ട് ഈ പുറത്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റി ഗതി എന്തായിരിക്കും? എൻ്റെ കാർന്നവരും ഇവിടെ ഒരു 10-15 കാർന്നമാരും അവരെ കൂടിയിട്ടാണ് ഈ സൊസൈറ്റി 1979 സ്ഥാപിച്ചതാണ്. അന്ന് 10 രൂപയാണ് ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ, 10 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000-2000 വിലയാണ്. അത് കെട്ടിപ്പടുത്ത് 3500 രൂപയ്ക്കാണ് ഈ സ്ഥലം മേടിച്ചത്. എന്നെ കാരണവരെ കയ്യിൽ ഒരു കോട്ടിയാട് ശങ്കരേട്ടൻ, അയാളെ അദ്ദേഹത്തിൻ്റെ സ്ഥാപിച്ച ആളാണ് കോട്ടിയാട് ശങ്കരേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരെ ഇവിടെ ഇല്ല. അതായത് ഈ സ്ഥാപകൻ, അയാൾ ഇവിടെ ഒരു കുത്തുകൊണ്ട് മരിക്കുക ചെയ്തു, ഒരു കൊലപാതകത്തിൽ ആൾ മരിച്ചു മരണപ്പെട്ടു പോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ല, പഴയ കമ്മിറ്റികളുടെ ഫോട്ടോ ഇല്ല. ഇപ്പോൾ വരുന്ന ഭരണസമിതികൾ ഓരോരുത്തരും വരുമ്പോൾ ഒരേ വക അഴിമതികൾ, ഇപ്പോൾ അടുത്ത പേരെ പറയും അഴിമതി ചെയ്തു എന്ന് പറയും, എന്നിട്ട് അവരെ കേസ് കൊടുത്തു പുറത്താക്കി. അങ്ങനെയാണ് ഈ ഇത്രയും കാലം ഉണ്ടാവാത്ത ഒരു അഴിമതിയാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് ഈ ഭരണസമിതി നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, പിന്നെ അതുപോലെ തന്നെ വിജിലൻസിൽ പരാതി കൊടുത്ത് ഞങ്ങൾ കേസാക്കിയിട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരാൾക്ക് ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മെമ്പർഷിപ്പ്, അമ്മയ്ക്കും മോനും അമ്മായിമ്മയ്ക്കും ഒരു മോൾക്കാണ് ഇവിടുത്തെ മെമ്പർഷിപ്പ്. അത് ഒരു കമ്മിറ്റി അംഗങ്ങളാണ്, അവർ 6 ആളായി കമ്മിറ്റി അംഗങ്ങൾ. 3 ആളുകൂടി പുറത്തുണ്ടായത് പിന്നെ തെരഞ്ഞെടുപ്പിക്കുന്ന കാര്യമില്ല, അവരെന്നെ ഭരണസമിതി, അവരെന്നെ അവർക്ക് എന്ത് ഇഷ്ടം പോലെ എന്ത് വേണേൽ ചെയ്യാം, ആർക്ക് വേണേൽ ഏത് കാര്യം വേണേൽ ചെയ്യാം. തീറ്റ കൊടുത്തുള്ള ഓരോരുത്തരുടെ പേരിലും 50,000-40,000 കുടിശ്ശികയാണ് ഇവിടെ തീറ്റ കൊടുത്തിട്ടുള്ളതും. അവർ കടല്ലേ പാലളന്നില്ലല്ലോ, പശു പ്രസവിക്കുമ്പോഴോ പാലളക്കാൻ പറ്റുള്ളൂ. ആ നയം തന്നെ ഇവിടെ നിന്ന് ക്ഷീര വ്യവസായ വകുപ്പിൽ നിന്ന് എടുത്ത് കളയണം. അതായത് 10 വർഷം മുമ്പ് പാലളന്ന ആൾ ഒരു ദിവസം 1 ലിറ്റർ പാല് കൊണ്ടുവന്നു, ആ എനിക്ക് മെമ്പർഷിപ്പ് എൻ്റെ പുതുക്കണം എന്ന് പറഞ്ഞിട്ട് ആ വ്യവസ്ഥ തന്നെ ഇവിടെ നിന്ന് എടുത്ത് കളയണം. എന്നാൽ ഈ ക്ഷീര വകുപ്പ് നന്നാവുള്ളൂ. അതിപ്പോൾ ഇപ്പോൾ ഇന്നും വാർത്തയിലുണ്ടല്ലോ, മറ്റുള്ള എല്ലാ ചാനലുകളുണ്ടല്ലോ, ഈ ക്ഷീര കർഷകർ എന്തെല്ലാം അനുഭവിക്കണം. അതായത് പുലർച്ചെ കഴിഞ്ഞിട്ട് പാല് കറന്ന് വീ കൊണ്ടുവന്ന് ചാണമൂത്രം കൊതുകിൻ്റെ കടി കൊണ്ടിട്ടാണ് ഇവിടെ കൊണ്ട് പാലളക്കുന്നത്. അതും 6-7 തരം അസുഖങ്ങൾ പശുക്കൾക്ക്, പശുവിൻ്റെ അസുഖം ഒഴിഞ്ഞിട്ട് നേരമില്ല. ഈ സംരംഭത്തിൽ നിന്ന് എല്ലാ ചെറിയ
ക്ഷീര കർഷകർ മുഴുവൻ ഒഴിവായിക്കൊണ്ടിരിക്കുന്നപ്പോൾ അതായത് അത് ഗവൺമെൻറ്റിനായാലും ഇത് ഈ സാധനം പിടിച്ചു നിർത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് കഴിച്ചിട്ടാണ് ഈ ജനങ്ങൾ ഈ കർഷകർ ഈ സംരംഭം പിടിച്ചു നിർത്തുന്നത്. ഇപ്പോഴും ഇതിന് ആൾക്കാർ ഒഴിഞ്ഞു പോവാം, ഈ ചെറുപയർ കർഷകർ മുഴുവൻ ഒഴിഞ്ഞു പോവാം. എന്തിനാണ് ഒരു കൂലിപ്പണിക്ക് പോയി ഒരു 1000 കൂലി കിട്ടും, അതിന് പാൽ അത് ചെയ്തോളാം ചോദിക്കുന്നത്. ഏയ് പ്രസിഡന്റിന് അതുപോലെ ഇവിടുന്ന് 25 ലിറ്റർ പാൽ കൊണ്ട് അളക്കാം. ഇപ്പോഴാണ് 3-4 പശുവിനെ പിടിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പം ഞാൻ പിടിച്ചപ്പോൾ. അപ്പോൾ ഇവന് ഇവിടുന്ന് പാൽ കൊണ്ടുള്ളൂ, മേലണങ്ങണ്ട, കറക്കണ്ട, ചാണം വാരണ്ട, കുളിപ്പിക്കണ്ട, വെള്ളം കൊടുക്കണ്ട, നേരെ ഇവിടുന്ന് പാലെടുത്തുകൊണ്ട് കട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നാട്ടുകാർക്ക് വിൽക്കാം. അതാണ് ഈ പ്രസിഡന്റ് ചെയ്യുന്നത്. അത് ഞങ്ങൾ തടഞ്ഞു, ഇനി കർഷകർ തടയും. അത് ഈ പറഞ്ഞ സമിതിയോട് വേണ്ട. പൊതുയോഗം 2023 9-ാം മാസം 10-ാം തീയതി പൊതുയോഗം നടത്തി, പൊതുയോഗം ഉണ്ടായിരുന്നു. ആ പൊതുയോഗം റദ്ദ് ചെയ്തിട്ട് ഡെപ്യൂട്ടി ഡയറക്ടറിന്ന് കടലാസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ഷൻ വരെ മാറ്റിവെക്കാം ഇവർക്ക്. അവരത് ചെയ്യണില്ല, ഉദ്യോഗസ്ഥന്മാരെ അനങ്ങാപ്പാറ നയങ്ങളാണിത്. അത് ഇത് മന്ത്രിതലത്തിലും മറ്റുള്ള തലത്തിലൊക്കെ പരാതി എല്ലാ വകുപ്പുകളിലേക്കും ഞങ്ങൾ പരാതി പോയിട്ടുണ്ട്. അത് ഇനി കോടതിയെ പോയാലും റെഡി ആവുള്ളൂ. അതായത് ഇപ്പോൾ കണ്ടില്ലേ ഒരു വയസ്സായ 87-88 വയസ്സായ ഒരു തള്ള, അവർക്ക് സ്ഥലമുണ്ട്, 2 ഏക്കർ സ്ഥലമുണ്ട്, പെൻഷൻ കെട്ട് 3 മാസം പെൻഷൻ കിട്ടാണ്. ഇപ്പോൾ പരാതി പറഞ്ഞപ്പോൾ പറയുന്നത് അവർക്ക് 3 ഏക്കർ സ്ഥലമുണ്ട് വാനമ്പാടിയിൽ, ആനമ്പാടിയിൽ എവിടെ നിന്നൊക്കെയാണ്. ഇദ്ദേഹത്തിനെതിരെ പറയുന്ന ഈ പാല് കൊണ്ടുപോകുന്ന കാര്യത്തില് നമുക്ക് എവിഡൻസ് തെളിവായിട്ട് എന്ത് കാണിക്കാൻ പറ്റും? എവിഡൻസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പാല് കൊണ്ടുപോകുന്നത് പിടിച്ചതും പാല് കൊണ്ടുപോയത് എല്ലാം എവിഡൻസ് ഉണ്ട്, കാണിച്ചു തരാം. വീഡിയോ ആണോ? വീഡിയോ ഉണ്ട്. അതിനും കൂടുതൽ വേണ്ടല്ലോ. കണക്ക് പ്രകാരം പാല് കൊണ്ടുപോകുമ്പോൾ ബില്ല് കൊടുക്കണം. പ്രസിഡന്റായാലും സെക്രട്ടറിയിലും ആരായാലും ആ ബില്ല് നൽകാണ്ട് പാല് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു ആ കുട്ടിയുടെ അടുത്ത്, അവിടെ ജോലിക്കാരുണ്ടല്ലോ, അവർ ജോലിക്കാരുടെ അടുത്ത് ചോദ്യം ചെയ്ത് പറഞ്ഞു സ്ഥിരമായിട്ട് കൊടുക്കുന്ന പാല് കൊണ്ടുപോകാറില്ല പ്രസിഡന്റ്, ഇതിന് ബില്ലൊന്നും തരാറില്ല. ഇവരോട് ചോദ്യം ചെയ്തു, കാശും തരില്ല പ്രസിഡന്റ്. 2-3 കൊല്ലം ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഞങ്ങൾ സ്ഥിര പണിക്കാരല്ല, ഞങ്ങൾ ടെമ്പററി പണിക്കാർ ജോലിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? പ്രസിഡന്റ് പറയുന്നതല്ല അനുസരിക്കാൻ പറ്റില്ല ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ തത്ത പറയുന്ന മാതിരി പറയുന്നു പറയുന്നു പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ച് തത്ത പറയുന്ന മാതിരി പറയണമെന്ന് പറഞ്ഞു, പറയിപ്പിക്കുന്നവരെന്ന് പറഞ്ഞു. ഇത് ഇത് തോന്നിയ ദിവസം ചെയ്യുന്നത് ഞങ്ങൾക്ക് ബോണസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തരില്ല. ഒരു 10 രൂപ തീറ്റയ്ക്ക് ഉറക്കം, 10 ഗവൺമെൻറ്. അതിലൂടെ വേറെ സംഭവം, ഗവൺമെൻറ് 5 രൂപ പാലിന് കൂട്ടാൻ പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞു, പ്രസിഡന്റും ഈ ഭരണസഭ തീരുമാനം എടുത്തുന്നു. അതായത് 3 രൂപ കർഷകന് 2 രൂപ സൊസൈറ്റിക്ക് നിന്ന് സൊസൈറ്റിക്ക് പൈസ, സൊസൈറ്റിക്ക് കൂടെ സമ്പാദ്യം വേണ്ട, ഒരു 1000 ലിറ്റർ പാലിൻ്റെ സെയിലുണ്ട് ഇവിടെ. ആ സെയിലിന് ഇവിടെ വരുമാനം ഒരു 1,24,000 2,40,000 കണക്ക് നോക്കുമ്പോൾ ഇവിടെ വരുമാനമുണ്ട് സൊസൈറ്റിക്ക്. ഇവിടെ സമ്പാദ്യം വേണ്ട, കർഷകനെ രക്ഷിക്കാൻ വേണ്ടി ഈ സൊസൈറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. കാരണന്മാരായിട്ടുള്ള കാലത്തും ഈ ജനങ്ങളും മൊത്തം ഇവിടുത്തെ അയലോക്കാരും കൂടിയിട്ടാണ് ഈ സാധനം ഇവിടെ. 2 രൂപ പിടിച്ചോ കർഷകരിന്ന് പിടിക്കണപ്പോഴും 50 രൂപ പാലിന്, 60 രൂപയ്ക്ക് സൊസൈറ്റി, 10 രൂപയാണ് 1 ലിറ്റർ പാലിന് സൊസൈറ്റിക്ക് ലാഭം. അതെന്തിന് ഞങ്ങൾ ചോദ്യം ചെയ്തു? 8 രൂപ മതി, കർഷകർ കിട്ടണില്ലേ? അത് ഇവൻ തന്നെ വെട്ടിയതിൻ്റെല്ലേ ഇദ്ദേഹം, ഈ പ്രസിഡന്റ് ഈ ഭരണസമിതികൾ ഷെയർ ചെയ്തെടുക്കണേ. അതുകൊണ്ടല്ലേ ഒരു വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അത് അതുകൊണ്ടല്ലേ ഞാൻ പെട്ട് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാർ മുഴുവൻ പെടുന്നത്. ആ വീഡിയോ കാണിച്ചു തരാം, വോയിസും കാണിച്ചു തരാം.